പോലീസ് ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തലിനെ ചേർത്തലൊരു വൈദ്യരുണ്ട്. എന്നിട്ടും എനിക്ക് ജീവിക്കാൻ മോഹം, ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടി, ഇത് രണ്ടുകൊണ്ടും മാറ്റി എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അങ്ങനെ അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോ തട്ടിപ്പാന്ന് ആദ്യം മനസ്സിലായി. ഒരു ഈ വൈദ്യൻ ഇരിപ്പുണ്ട്, കൂടെ അപ്പുറത്തൊരു ഫിസിഷ്യൻ ഇരിപ്പുണ്ട്, ഒരു പെൺകുട്ടി ബി എ പാസ്സായ ഒരു പെണ്ണിരിപ്പുണ്ട്. അപ്പൊ ആ വൈദ്യരുടെ പേരാണ് മോഹനം വൈദ്യര്, നിങ്ങൾ അറിയായിരിക്കും, എല്ലാ ഡോക്ടർമാരെയും വെല്ലുവിളിക്കുന്ന വൈദ്യരാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇതിന് മരുന്നില്ല, ഇംഗ്ലീഷിലും ഇതിന് മരുന്നില്ല. അദ്ദേഹം ഒരുപാട് മരുന്ന് കുടിച്ചു വന്നു. തൊട്ടപ്പുറത്തേക്ക് അത് കുറേ ഈ ജൈവ വളം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച നെല്ലി, ചേന, കാച്ചിലൊക്കെ വെക്കേണ്ട, അത് മായ്ക്കണം നമ്മൾ, കാരണം ഇതേ കഴിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ എനിക്ക് അവിടെ നെല്ലുണ്ട്, അതിരിക്കോട്ടെ, ഇത് വാങ്ങിക്കേ, ഇത് വാങ്ങിച്ചിട്ട് ഇത് വലിയ കറി വേറെ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. ഒരു പശു കഴിക്കണ പുല്ല് പറിച്ച് തന്നെനിക്ക്, ബാക്കിയുള്ളത് വൈഫ് വീട്ടിൽ നിന്ന് പറിക്കണം. അങ്ങനെ ഞാൻ ഈ സാധനം എനിക്ക് പറ്റണില്ല ശരീരത്തിന്, അങ്ങനെ അടിക്കുന്ന അടിക്കുന്ന ബ്ലഡാണ് വന്നത്. കേട്ട് വീട്ടിൽ ഇയാള് മരുന്ന് കഴിച്ചിട്ട് ഈ മരുന്ന് അടിച്ചിട്ട് ബ്ലഡ് ഇപ്പൊണ്ട് ഒരു കിലോമീറ്റർ പോയിരുന്നു. അപ്പൊ എന്റെ മോഹം വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു വൈദ്യരെ ഒന്ന് വിളിച്ചു പോയി എന്താണെന്നുള്ളത്. വൈദ്യുതി പറഞ്ഞു, ഞാൻ അകത്ത് കുറച്ച് ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു, അത് പുറത്ത് കളയാനുള്ള ഒരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പോട്ടെ എന്ന് പറഞ്ഞു. അകത്ത് കിടന്നത് പോയി, അകത്തെ കുടല് കൂടി പുറത്തേക്ക് വന്ന രീതിയിലായി ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, അതാ ഒന്നുകൂടി വിളിച്ചു നോക്കി, അച്ഛ അയാൾ ഫോൺ എടുക്കുന്നില്ല. അതെങ്ങനെ വെച്ചിട്ട് ഞാൻ അയാളെ വിശ്വസിച്ചു പോയി, ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചു അങ്ങനെ ഞാൻ ഒന്നും വിളിക്കാൻ പറ്റും, ഞാൻ തന്നെ വിളിച്ച് ആ കിടക്കണം ഞാൻ തന്നെ വിളിച്ചാ പറഞ്ഞു. വീടുക്കണില്ല, വീണ്ടും മോൻ വിളിച്ചു. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, വേഗാശുപത്രി കൊണ്ടേക്കോളാൻ പറഞ്ഞു. വൈദ്യന്മാരെ വെല്ലു, ഡോക്ടർമാരെ വെല്ലു വിളിച്ചു നടക്കുന്നതാണ്. അപ്പം ഞാൻ ഡി എസ് പിന്നോട് പറഞ്ഞു, ഡി എസ് പി ഇങ്ങനെ ഇത് ശരിയല്ല, ഈ ഇയാൾ കളനാണ്. കാരണം എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു. നമുക്ക് സൈൻ ഡോക്ടറാണ്, ആ സമയത്ത് സൈൻ ഡോക്ടറാണ് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് അത് നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തേടി.